ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിസൾട്ട്സ് ഹോമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെ എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ചേച്ചി ഇന്ന് വൈകിട്ട്, ഇന്ന് ഞായറാഴ്ചയാണ്, തിങ്കളാഴ്ച നാളെയാണ് ചേച്ചിയുടെ ബർത്ത്ഡേ. അപ്പോൾ ഇന്ന് ചേച്ചി വൈകിട്ട് വരും. അപ്പോൾ ഞങ്ങൾ ഒരു സർപ്രൈസ് പാർട്ടി പോലെ കൊടുക്കാനാണ്. എന്തായാലും ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കേക്കൊക്കെ എല്ലാ പ്രാവശ്യവും കട്ട് ചെയ്യും, അതൊക്കെ വീടിനകത്ത് വെച്ചിട്ട്. അപ്പോൾ ഇന്ന് ടെറസിൽ വെച്ചിട്ട് ചെറിയൊരു ഡെക്കറേഷൻ പോലെയൊക്കെ ചെയ്തിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെക്കറേഷൻ പണിയിലാണ്. സോ നമുക്ക് വീടിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെക്കറേഷനൊക്കെയാണ്. അപ്പോൾ നാളെ വൈകിട്ടാണ് ഞാൻ കേക്കൊക്കെ കൊടുത്ത് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നാളെ വൈകിട്ടാണ് കേക്കൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇന്ന് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്, നാളെ രാവിലെ എല്ലാവർക്കും ജോലിക്കും കാര്യത്തിനൊക്കെ പോകണം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ വൈകിട്ട് അത്യാവശ്യം പണികളൊക്കെ ചെയ്തു വെച്ചാൽ ബാക്കി ഇന്ന് സീരിയൽ സെറ്റും മറ്റ് സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് ബാക്കി നാളെ വൈകിട്ട് ഞാനും എല്ലാവരും വന്ന് ഒരു 6-7 മണിയൊക്കെ ആകുമ്പോൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെക്കറേഷനൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ചവറൊക്കെ ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്, അതെല്ലാം ക്ലീൻ ചെയ്യണം. പിന്നെ ഇതാ മോനുമാണ്, ഇതാ മോനു ഇങ്ങോട്ട് നോക്കിയേ, മോനു മോന് ഒരു ഹായ് കൊട്. ഓക്കെ ഓക്കെ. അപ്പം മോനുമാണ് അതിൻ്റെ ഡെക്കറേഷൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി കുറേ കാര്യങ്ങൾ ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ ഒരു മഴക്കോളൊക്കെ ഉണ്ട്, മഴ പെയ്ത് കുളമാവുമെന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മൾ ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ചേച്ചിക്കുള്ള കേക്ക്. അപ്പോൾ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്, കാണാമോ? ഓക്കെ. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ വീട്ടിലോട്ടാണ് പോകുന്നത്, ബാക്കി വീട്ടിൽ പോയിട്ട് എടുക്കാം. ഈ ഇവിടുത്തെ സിസ്റ്റർ ആയിരുന്നു കേക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് ബാക്കി സെലിബ്രേഷൻ ചെയ്യാം. ബൈ ബൈ. അപ്പോൾ നമ്മൾ ഡെക്കറേഷൻ്റെ ഒരു അന്തിമഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. സീരിയൽ ബൾബൊന്നും ഇട്ടിട്ടില്ല, അത്യാവശ്യം എല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. മോനും നീതു റസ്സലിനെ കാണാനില്ല, ടോർച്ച് അടിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ഫുള്ള് നമ്മളിവിടെ ടെറസിനാണ്, ഇവിടെ പ്രത്യേകിച്ച് ലൈറ്റൊന്നുമില്ല, ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് ചേച്ചി സർപ്രൈസ് ആണ്, അവിടെ അറിയുന്നില്ല ഇവിടെയാണെന്ന്. വൈകിട്ട് വന്നതേ ഉള്ളൂ ചേച്ചി. താഴെ കുഞ്ഞമ്മയുടെ വീട്ടിലാണെന്നാണ് ഗസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേക്ക് വാങ്ങിച്ച ചേച്ചി കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി ഇവിടുത്തെ ഈ ടെറസിലെ പാർട്ടി ചേച്ചി കണ്ടിട്ടില്ല. സോ സക്സസ് ആവാൻ വേണ്ടി നമുക്ക് നോക്കാം കേട്ടോ. മോനും പണി ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഹായ് ഗൈസ്, അപ്പോൾ ചേട്ടനും കൂടെ ഉണ്ട്, ചേച്ചി മാത്രം അറിഞ്ഞിട്ടില്ല കേട്ടോ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, അമ്മയും പപ്പയും ഒക്കെ താഴെയാണ്. ഞാനും മോനും നീതുവും പിന്നെ ചേട്ടനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ലൈറ്റ് ഇടുമ്പോൾ ബാക്കി കാണിക്കാം. അപ്പോൾ കണ്ടോ, സീരിയൽ സെറ്റൊക്കെ ഇട്ടപ്പോൾ ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടയിലുള്ള ഒരു സീരിയൽ ബൾബ് കത്തുന്നില്ല, ബാക്കിയൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയ ഡെക്കറേഷൻ ഒക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇത്രയും ഉണ്ടായിട്ടുണ്ട് കേട്ടോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡെക്കറേഷൻ. ഇനി കേക്കൊക്കെ സെറ്റ് ചെയ്യണം, ടേബിളൊക്കെ എടുത്തിടണം. അപ്പോൾ നമുക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഹാപ്പി ബർത്ത്ഡേ ആഞ്ചി ചേച്ചി എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി ചേച്ചി ഇനി വിളിച്ചാൽ മതി, ബാക്കി എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചെമ്പൂർ അമ്മാമ്മയും നമ്മുടെ രണ്ടമ്മമാരും ഇവിടെ ഇരിപ്പുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട് അമ്മാമ്മയും കയറിയിട്ടുണ്ട് കേട്ടോ, എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ചേച്ചി, അപ്പോൾ ഇവിടെ എല്ലാം നമ്മുടെ ഫാമിലി റിസൾട്ട്സും എല്ലാവരും ഉണ്ട്. അമ്മാമ്മയുണ്ട്, അമ്മ, പപ്പ, എന്താ ചേട്ടൻ ജുവാനിയ, ഇങ്ങോട്ട് നോക്കി ഭാവിച്ചി. ഓക്കെ, ഇവിടെ വെട്ട് പത്രം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ടോർച്ചൊക്കെ വെച്ചിട്ടാണ് അത് കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ജീൻ ചേച്ചി, ഇനി കേക്ക് കട്ട് ചെയ്യൂ. കേക്ക് അപ്പോൾ ചേച്ചി. Thank you.
ചേച്ചി.